എത്ര ദിവസം ഇൻട്രോ പറഞ്ഞു അല്ല ഞാൻ 17 ദിവസമായി ഒരു ഇൻട്രോ എടുത്തിട്ട് എന്നുവെച്ചാൽ യൂട്യൂബ് ബ്ലോഗിൽ വന്നിട്ട് 17 ദിവസമായി ആ 17 വീഡിയോ ഞാൻ ഇല്ലാന്നല്ല കാരണം കുറെ ദിവസം ഒരു വീഡിയോ ഇടാണ്ടിരുന്നു ഞാനില്ലാത്തതുകൊണ്ടാണ് അതിന്റെ റീസൺ പറയാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് അയ്യോ എനിക്ക് ഞാൻ അങ്ങനെ എന്തും പറയുന്നില്ല ഞാൻ വീഡിയോയിൽ ഇല്ലെങ്കിൽ എന്താ കമന്റ് ഫുള്ള് വാവാ വാവാന്നാണ് ഞാൻ അങ്ങനെ വെറുതെ പറയായിരുന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലും കൊറേ പേര് ചോദിക്കും ചേച്ചി ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ കാണുന്നില്ല എന്നൊക്കെ പറയുന്നു അപ്പൊ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മിസ്സിംഗ് ആണ് കൊറേ പേര് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ എന്താ എനിക്കും സന്തോഷമായിട്ട് നമ്മുടെ വാവക്കുട്ടീനെ ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ഞാനും അറിഞ്ഞില്ല കമന്റ് തുറക്കുമ്പോ ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുമ്പോ അവിടെ ഒരു വാവ വാവ ചേച്ചി അങ്ങനെ മിസ് ചെയ്യും അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ നമ്മളെ അറിയുണ്ടോ ഇല്ല അപ്പൊ നമ്മളെ വാവക്കുട്ടീനെ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ ആണ് അപ്പൊ നമ്മുടെ വാവക്കുട്ടീനെ ഫൈനലിരിക്കാണ് കുട്ടി അപ്പൊ ഇത്രയും ദിവസം എല്ലാരും ചോദിച്ചിരുന്നു എവിടെയാണ് എന്താ വാവക്കുട്ടി പ്രശ്നം എന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ ഇവര് മുമ്പ് പറഞ്ഞിരുന്നു ഇങ്ങനെ കൊറോണ ആണോന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാരും മമ്മി ചേച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും അല്ലാന്ന് അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ എനിക്ക് എന്താ ചിക്കൻ പോക്സ് തന്നിരിക്കായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനെ പറയാൻ പാടുമെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ ഒന്നും അറിയില്ല അതുകൊണ്ടാണ് പറയാതിരുന്നത് വാക്കുട്ടി ഓക്കെ മമ്മിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല എല്ലാം മമ്മി അപ്പ അമ്മമ്മേനെ വിളിച്ച് ചോദിക്കായിരുന്നു എന്താ ചെയ്യാ എനിക്കൊന്നും അറിയണില്ല എന്താ ചെയ്യാന്നൊക്കെ വിളിച്ച് ചോദിക്കായിരുന്നു മമ്മിക്ക് അറിയില്ല എനിക്കും അറിയില്ല നല്ല ക്ഷീണത്തിന് ഞാൻ റൂമിൽ തന്നെ ഇരിക്കായിരുന്നു കേട്ടോ അതാണ് എന്റെ വീഡിയോയിൽ വോയിസ് പോലും കേൾക്കാത്ത ചില വീഡിയോ ഞാൻ എടുത്തു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കുറച്ച് മാറിയുണ്ടായിരുന്നു എന്റെ എന്നുവെച്ചാൽ കുറച്ച് ലാസ്റ്റ് എത്തിയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തു കൊടുക്കാൻ തുടങ്ങിയത് അത് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴത്തേനും നമ്മള് കുറച്ചൊക്കെ ഓക്കെ ആയി കുറച്ച് ഞാൻ ഇതിനൊക്കെ വന്നിട്ട് വേഗം പോകാൻ തുടങ്ങി എന്നുവെച്ചാൽ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ ഫസ്റ്റ് ടൈം കുറച്ച് ദിവസം ആ കുട്ടി നല്ല ബുദ്ധിമുട്ടി കേട്ടോ നല്ല പെയിൻഫുൾ ആയിരുന്നു പാവം ക്ഷീണിച്ചു ഇതാ പകുതിയായി അതിനൊക്കെ ആള് സെറ്റ് ആയി പിന്നെ കൊറേ പേർക്കൊക്കെ അറിയാം കേട്ടോ ഇത് നമ്മള് യൂട്യൂബ് വീഡിയോയില് പറഞ്ഞ അറിയില്ലല്ലോ നമുക്ക് ഇത് എന്താ ഇതിന്റെ സംഭവം ഒന്നും അറിയില്ലാത്തതുകൊണ്ടാണ് നമ്മള് പറയാത്തത് അതാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് തന്നെ പറയുന്നത് എല്ലാവർക്കും അറിയില്ല അപ്പൊ എല്ലാവരും സംശയം മാറി ടൈറ്റിൽ കണ്ട് എല്ലാരും വരുമല്ലോ അങ്ങനെ ഒരു കൊറേ പേർക്കൊക്കെ അറിയായിരുന്നു കേട്ടോ എനിക്ക് ഇതാണെന്ന് കാരണം എന്റെ ഫ്രണ്ട്സിന് അറിയായിരുന്നു ഫാമിലി എല്ലാവർക്കും കൊറേ പേർക്കൊക്കെ അറിയായിരുന്നു പിന്നെ പല കമന്റുകൾ വരാൻ തുടങ്ങി കേട്ടോ വാവക്കുട്ടിക്ക് എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ പിന്നെ പേടിയായി കാരണം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഓരോ അസുഖങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്യുമ്പോ നമുക്കൊരു ഇത് അപ്പൊ ഇതിന് പറയാനും പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോ ഒരു വീഡിയോ ആയിട്ട് വന്നില്ല ചോ നമ്മള് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നും വിചാരിച്ചു വീഡിയോയുടെ ഇടയിൽ പറഞ്ഞ എല്ലാവർക്കും എത്തില്ല അതുകൊണ്ട് നമ്മളിപ്പോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ എന്തായാലും ഇനി നമ്മള് അങ്ങോട്ടുള്ള വീഡിയോസ് ഞാൻ ഉണ്ടാവും പക്ഷെ എന്താ അപ്പോഴേക്ക് ഉണ്ണി ഉണ്ടാവില്ല കേട്ടോ നമ്മുടെ കുറച്ച് അങ്ങോട്ടുള്ള വീഡിയോസിൽ ഉണ്ണി ഉണ്ടാവില്ല വീഡിയോ കാരണം എല്ലാവർക്കും അറിയായിരിക്കും ചിക്കൻ പോക്സ് വന്ന പടരും അപ്പൊ ഉണ്ണിക്ക് വന്നിട്ടുണ്ടായില്ല മുമ്പ് അപ്പൊ എന്റെ ഉണ്ണിക്ക് പടർന്നിരിക്കുകയാണ് അപ്പൊ പിന്നെ അതുമല്ല പകരുക സോറി മമ്മി ഡേ ഇൻ മൈ ലൈഫിൽ പകുതിയിൽ എന്താണ് മമ്മി പറഞ്ഞ അതൊരു കാരണം ഉണ്ട് എന്താന്ന് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ പകുതി എടുക്കുമ്പോഴത്തേനും പകുതി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനിത് കണ്ടത് കേട്ടോ അവളിത് കണ്ടത് അപ്പൊ പിന്നെ പെട്ടെന്ന് വീഡിയോ എടുക്കലൊക്കെ സ്റ്റോപ്പ് ചെയ്തു അതാണ് ഡേ ഇൻ മൈ ലൈഫ് പൂർത്തിയാവാത്തതിന്റെ കാരണം ഒരു കമന്റ് കണ്ടു ഉണ്ണിയുടെ ഡേ ഇൻ മൈ ലൈഫിൽ മുഖത്തൊക്കെ കുരു ഉണ്ടായിരുന്നില്ല അത് ചിക്കൻ പോക്സ് ആണോ ചോദിച്ചു പക്ഷെ അത് അതിന്റെ അല്ല കേട്ടോ അത് ഉണ്ണിയുടെ മുഖത്തുള്ള കുരുവാണ് അപ്പളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അപ്പൊ അതിന്റെ ലക്ഷങ്ങൾ ഉണ്ടായിരുന്നു നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഉച്ച കഴിഞ്ഞിട്ട് ഒരു 4 മണി ആ സമയം 5 മണിയൊക്കെ ആവാറാണ് കണ്ടത് കേട്ടോ ഒരു എന്താ ഉണ്ണിയുടെ അങ്ങനെ ഒരു സിംപ്റ്റം കണ്ടത് അപ്പൊ പിന്നെ അങ്ങനെ നമ്മൾ അതാണെന്ന് ഉറപ്പിച്ചു കാരണം എനിക്ക് വന്നാണല്ലോ അപ്പൊ ചെവിയുടെ ബാക്കിൽ അത്ര ആദ്യം അറിയാത്തവർക്ക് വേണ്ടി പറയാ കേട്ടോ ചെവിയുടെ ബാക്കിലാണ് ആദ്യം ഒരു കുരു പോലെ വെള്ളം ഇങ്ങനെ നിക്കണ പോലെ ഒരു കുരു പോലെ അതേ ചെവിയുടെ ബാക്കിലാണ് അപ്പൊ എന്താ അത് അറിയാത്തവർക്ക് വേണ്ടി പറയട്ടെ ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു അപ്പൊ ഡോക്ടറോട് പറഞ്ഞപ്പോഴാണ് ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞേ അപ്പൊ ചേച്ചിക്ക് അങ്ങനെ നോക്കിയപ്പോ ചെവിയുടെ ബാക്കിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഉറപ്പിച്ചു ഇതാണെന്ന് അപ്പൊ ഞാൻ കിടന്ന അതേ റൂമിൽ ഉണ്ണി കിടക്കുവാണ് വേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട് കിടക്കുവാണ് ഇപ്പൊ എല്ലാരും ഓക്കെയാണ് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പൊ എന്താ പിന്നെ പറയാനുള്ളത് ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഓർമ്മ എനിക്ക് ഓർമ്മ പിന്നെ ഒരു കാര്യം എന്നോട് ഒരു കുട്ടി ചോദിച്ചിരുന്നു ഒന്നരാടാണ് ഇനി മുതൽ വീഡിയോ ഇടാന്ന് അത് ഒന്നരാടായി പോണതാട്ടോ നമ്മൾ പിന്നെ വീഡിയോ എടുത്തില്ല വെച്ചാൽ
വയ്യാത്തോണ്ട് എനിക്ക് മാനസികമായിട്ട് നല്ല ടെൻഷൻ ആയിരുന്നു. കാരണം നമുക്ക് ഇതിനൊന്നും ചെയ്യാനും അറിയില്ല, കുട്ടിയാണിച്ച ഡൗൺ ആയി പോവുക. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ഈ സംഭവം വന്ന അറിയാം നല്ല ക്ഷീണാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഡൗൺ ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഉണ്ണിക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ആണല്ലോ, പിന്നെ ഉണ്ണിന്ന് എക്സാമിനൊക്കെ പോയിട്ടോ. കാര്യം ഇത് ഇങ്ങനെ വന്നു കേട്ടോ, അപ്പൊ നമ്മൾ ടീച്ചറിനെ വിളിച്ചു ചോദിച്ചു എക്സാം എഴുതാൻ പറ്റുമെന്ന്. കാരണം ഇന്ന് ഉണ്ണിക്ക് എക്സാം ഉണ്ടായിരുന്നു, നാളെ അതിന് വീഡിയോ വരിക പിന്നലെ. അപ്പൊ എക്സാം ഉണ്ടായിരുന്നു, അപ്പൊ ടീച്ചറോട് വിളിച്ചു ചോദിച്ചു പറഞ്ഞു അയ്യോ അത് ഫൈനലാണ്, എക്സാം എഴുതാതിരിക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പൊ നമ്മള് എന്തെന്നാ അതിന്റെയൊക്കെ ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ട് പോവാൻ തന്നെ വിചാരിച്ചു ഉണ്ണി പോയി എക്സാം എഴുതി, ഒരു കുഴപ്പമില്ല വന്നു കേട്ടോ. അപ്പൊ ഫൈനൽ ആയിട്ട് ടീച്ചർ പറഞ്ഞു അങ്ങനെ എക്സാം എഴുതാതിരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും നമ്മൾ അവിടെ ഒരു സെപ്പറേറ്റ് റൂം ഉണ്ണി ഇരുന്നു. പിന്നെ ടീച്ചറൊക്കെ നല്ല ശ്രദ്ധിക്കാന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു, മമ്മി ടീച്ചറെ കുളിച്ചിട്ട് ശ്രദ്ധിക്കട്ടോ നല്ല കുട്ടിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവെ കുട്ടികളെ ഇങ്ങനെ ഈ കൊറോണ സമയത്തൊക്കെ സ്കൂളിൽ വിടണതിന് ഭയങ്കര പേടിയാണ്. ഇതുകൂടി കുട്ടിക്ക് കാണിച്ചിരുന്ന രാവിലെ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവൂല്ലോ, അറിയാലോ. അപ്പൊ ഇതൊക്കെ നമ്മളൊരു വീഡിയോയുടെ ഒരു ഇൻട്രോയില് പറഞ്ഞ എല്ലാരും പറയും, ഇൻട്രോയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറയാനാണ്. പക്ഷെ അപ്പൊ എല്ലാവർക്കും എത്തില്ല, കാരണം വേറെ. അപ്പൊ പിന്നെയും കമന്റ് വന്നോണ്ടിരിക്കും എത്ര ദിവസം വാവ എവിടെ ആയിരുന്നു, നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഈ ടൈറ്റിൽ കണ്ട ആൾക്കാര് അറിയൂലേ, അറിയണം എന്നുള്ളവർ ഈ ടൈറ്റിൽ കണ്ടാ വരുമല്ലോ എന്നാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ. ഇനിയും തുടർന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എന്താ വെച്ചാൽ ഉണ്ണിക്കുവാണല്ലോ, അപ്പൊ ഡൗൺ ആകുമ്പോ നമുക്ക് അറിയില്ല. പരമാവധി നമ്മൾ നോക്കുന്ന പരമാവധി മാക്സിമം ശ്രമിക്കും. ഓക്കെ ഓക്കെ, പിന്നെന്താ പറയാനുള്ളേ? ഞാൻ കൊറേ ദിവസം എന്റെ അടുത്ത് പിന്നെന്താ പറയാനുള്ളേ, മമ്മി എന്ന് പറയണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ ഇതിനിപ്പോ പറഞ്ഞേ നേരത്തെ. ആ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തോ പറയാൻ വന്നു. ആ നിങ്ങൾക്ക് എല്ലാവർക്കും ഇല്ലേ, ഞാൻ വന്നതിൽ സന്തോഷായില്ലേ? ഓക്കെ, അപ്പൊ എന്താ എനിക്ക് മനസ്സിൽ കൊറേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എത്ര 15 ദിവസമൊക്കെ റൂമിൽ തന്നെ ഇരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ഇരിക്കുന്നു ചെയ്ത് 15 ദിവസം അല്ല കിടക്കൊക്കെ ചെയ്ത് ചളി അടിക്കലും മിണ്ടടിക്കലും ഒരു കാര്യം പറയുമ്പോ. ഓക്കെ, അപ്പൊ കൊറേ ദിവസം അതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നപ്പോഴേ എനിക്ക് പുറമൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവൾക്ക് മിസ് ചെയ്തത് ഇന്നെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ടാ. ഞാന് മമ്മിയോട് അപ്പൊ ചോദിച്ചു, ആ സമയം ചോദിച്ചു, ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴുള്ള സമയം ചോദിച്ചു മമ്മി എനിക്ക് മമ്മിനെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു പറഞ്ഞു. പക്ഷെ ആ സമയം എന്ത് ആഗ്രഹം ചോദിച്ചാൽ നടത്തണം എന്നൊക്കെയാണല്ലോ. അപ്പൊ മമ്മി അയ്യോ നീ അങ്ങനെ ചോദിക്കുകയും ചെയ്തു പറഞ്ഞു മമ്മി ഒന്ന് കെട്ടിപ്പിടിച്ചോളം പറഞ്ഞു. കാരണം മമ്മിക്ക് ഒരു വട്ടം വന്നു പോയതാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ അതിന്റെ ഒരു ഇതില് ഇരുന്നു. 1.5 വയസ്സില് ആ 1.5 വയസ്സിലാ വന്നു പോയി, ഇപ്പൊ കുറച്ചിതായി. അപ്പൊ എന്താ അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ മമ്മി കെട്ടിപ്പിടിച്ചോളൂ, ജസ്റ്റ് വേഗം കെട്ടിപ്പിടിച്ചതായി. കാരണം ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, ഞാൻ പറയുകയും ചെയ്തു പിന്നെ നടത്തി തരണല്ലോ, ഇച്ചിരി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു. അതന്നെ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ പുറത്തേക്ക് വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം. ഓ കൊറേ ദിവസമായാലും ഇവിടെ. പിന്നെ ഒരു കാര്യം, അവിടെയൊക്കെ നമ്മുടെ പുറത്തെ ഫുള്ള് പൂക്കള് വളർന്നിരിക്കുക. ഞാൻ പോകുമ്പോ ഒരു ചെടിയേ ഉണ്ടായിരുന്നുള്ളു, ഇപ്പൊ അവിടെ കൊറേ ചെടി. ആ പൂക്കള് കണ്ടിട്ടില്ലേ? ഞാൻ വരുമ്പോഴാണ് അവിടെ ഫുൾ പൂക്കളുണ്ട് കേട്ടോ. അതെ, റീല് നോക്കിയാ കാണാൻ വെച്ചാൽ റീൽ പൂക്കളുടെ നടുവിൽ നിന്നുണ്ടോ? റീലില്ല അവിടെ കാണുന്നത്. എന്തോ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യം പറയണെന്ന് വിചാരിച്ചാണ് ഇപ്പൊ ഓർമ്മയുണ്ടെന്ന് മറന്നു പോയി. അതന്നെ മറ്റേ പൂക്കളില്. അപ്പൊ ഞാനാ പൂ ഞാൻ അവിടെ കിടക്കുന്ന ദിവസങ്ങളിലാണ് ആ പൂക്കള് വളർന്നത്. അപ്പൊ കൊറേ ദിവസം കാരണം ഇതൊക്കെ ഒരു ഒരു ഇതാണ്, എന്താ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫില്. ഞാൻ ഒരാള് കടക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടില്ല, ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പൊ അതൊക്കെ ഒരു ഞാനാണ് ഇന്നും തലവേദന ഇവരിങ്ങനെ കെടുക്കണ്ടിരിക്കുന്നത്. അപ്പൊ അവരിങ്ങനെ എന്നിട്ട് ഇപ്പൊ വാവ പറയും മമ്മീനെ, വാവയില്ല ഉണ്ണിയെ തോന്നും, ഉണ്ണി ഇപ്പൊ ഒരു ദിവസം കെടുക്കുമ്പോഴേക്കും പറയും മമ്മീനെ സമ്മതിക്കണം, മമ്മി ഇങ്ങനെ കെടുക്കുമ്പോ മമ്മിക്ക് മതിയാവില്ലേ, കിടന്നു മതിയാവില്ലേ എന്നൊക്കെ പറയും, മമ്മി പാവം എന്നൊക്കെ പറയാം. അതെ പറഞ്ഞു. പിന്നെ ഒരു കാര്യം, പിന്നെ നമ്മള് ഈ സംഭവം കഴിഞ്ഞിട്ട് 3 ദിവസം ഇല്ലേ, ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് 3 ദിവസം വീഡിയോയില് വന്നിട്ടുണ്ടായില്ല. അത് കുളിക്കാണ്, കുളിക്ക പറഞ്ഞ സംഭവം ഇല്ലേ, ഇതില് കുളിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകുന്നുണ്ടാണ്. നമ്മള് ആ ദിവസം ഞാൻ വീഡിയോ എടുത്തെടുത്ത്, കാരണം പുറത്തേക്കൊക്കെ പോവായിരുന്നു. പക്ഷെ വീഡിയോ നിക്കാൻ കാരണം മഞ്ഞളൊക്കെ ഇട്ടിട്ട് കുളിക്കുക, അപ്പൊ ഇങ്ങനെ കയ്യിലൊക്കെ മഞ്ഞ കളർ. അപ്പൊ വീഡിയോ നിക്കാനും പാടില്ല, ഇത് കഴിഞ്ഞിട്ടേ പാടും. ആ എന്തായാലും അപ്പൊ ആ സമയം എന്താ വീഡിയോ നിക്കാത്തതാട്ടോ. പിന്നെ അപ്പളേക്കാണ് ഉണ്ണിക്ക് വന്നത്, എന്റെ 3-ാമത്തെ ആ ദിവസമായിരുന്നു ഉണ്ണിക്ക് വന്നത്. അപ്പോ അതാണ് ഇന്നലെ വീഡിയോ ഇടാത്തത് അല്ലേ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങക്ക് ഇതൊക്കെ ഒന്ന് അറിയിക്കണമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചു. അപ്പൊ ഇനി അങ്ങട് വിചാരിച്ചു വാവക്കുട്ടി ഉണ്ടാവും വീഡിയോയില്, കുഞ്ഞി കുറച്ച് ദിവസം ഉണ്ടാവില്ല.
ഉണ്ണി തമ്മിലുള്ള കോമ നിങ്ങൾ മിസ് ചെയ്യും, അത് എനിക്കറിയാം, അത് ഇഷ്ടപ്പെടുന്നവരും മിസ് ചെയ്യും. അല്ലെ, നമ്മളെ ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മള് മൂന്നാളിലും കാണാനാണ് ഇഷ്ടം. അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് ഇങ്ങനെ നീട്ടി വലിപ്പിക്കണില്ല. അപ്പൊ ഇത്രേ ഒരു കാര്യണ്ടേ, കാരണം എന്താ പറയുക, ഇങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഈ കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യം ഉണ്ട് കഴിഞ്ഞാൽ മമ്മിക്ക് അത് ഓർമ്മയില്ല. പക്ഷെ ഓർമ്മ ഉണ്ടായിരുന്നു, അതിന്റെ ഇടയിൽ മാകുട്ടി എന്തോ ഒരു കാര്യം പറഞ്ഞു. അതെന്താ പറഞ്ഞിട്ട് പോയ മതി, നിക്കട്ടോ അവേ, നിക്കണോ ഇനി വേണ്ടോ, അങ്ങനെ നാളെ അടുത്ത വീഡിയോയിൽ പറയാം. നിക്കോ അവേ, ഏയ് നിക്കോ അവേ, ഈ മനുഷ്യൊന്ന് സ്റ്റോപ്പ് ചെയ്ത ഞാൻ ആലോചിക്കല്ല. ഓക്കെ, മമ്മിക്ക് കുറച്ച് സമയം കൊടുത്തിരിക്കുന്നു, മമ്മിക്ക് സമയം കിട്ടിയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ വാവക്കുട്ടി ഇത്ര ദിവസം ഇല്ലാത്തതിന്റെ കാരണം ഇതൊക്കെയാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റയിലും എല്ലായിടത്തും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോക്ക് ചെയ്തത്. എല്ലാവർക്കും പനിയാ പനിയാ പറഞ്ഞ റിപ്ലൈ കൊടുത്തിട്ട്, അത് പനി ഉണ്ടായിരുന്നു, നല്ല ഹെവി പനിയായിരുന്നു ആദ്യം വന്ന്, നല്ല ചൂടായിരുന്നു, പക്ഷെ ജലദോഷം ഇല്ല, തൊണ്ടവേദനയില്ല, ഒന്നുമില്ലാണ്ട് നല്ല പനി അങ്ങനെ ഉണ്ടത് വന്നത്. എനിക്ക് അങ്ങനെ വന്നേ. അപ്പൊ ഞാൻ അങ്ങനെ പനിയാണെന്നാണ് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ നമ്മുടെ ഉണ്ണിക്കുട്ടിന് കുറച്ച് ദിവസം വീഡിയോയിൽ ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എത്രയും പെട്ടെന്ന് അവള് ചുന്തിരി കുട്ടിയായിട്ട് റിക്കവറായിട്ട് വരട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നത്. ബൈ ബൈ, ടാറ്റ.